രി പാവനായി നടന്ന് വരനേ സുവോടിയുലകിൽ അരിപ്പാവനായി നടന്ന് വരനേ സുവോടിയുലകിൽ പെരുമാറിയെതിരായിട്ടെങ്കിൽ നമുക്കെതിരാകത്ഭുതമോ ിയെതിരായിട്ടെങ്കിൽ നമുക്കെതിരാകുതമോ സ്വോക പൗരജനമേ തരുമോ കീ ലോകം സ്ഥിരധനമോ സുഖമോ നമ്മൾ കെന് ഉലകിൻ മഹിമ ക്രിസ്തുവിന്റെ നിന്ന ചുമക്ക നമ്മൾ ക്രിസ്തുവിൻ്റെ നിന്ന ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആരാധനാത്മക ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്തവണിദാസൻ ഡേവിഡ് പി ഗുജറാത്ത് പിന്നെ ശ്രവിച്ചാൽ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മോർണിംഗ് വോയിസിലൂടെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായി ക്രിസ്തവേശുവിൻ്റെ വിലയറുന്ന നാമത്തിൽ പ്രഭാതമന്ദനും അറിയിക്കുകയാണ് ഇന്നൊരു വിശുദ്ധ ദിവസമാണല്ലോ നാം കർത്താവിനെ ആരാധിക്കുന്ന ദിവസമാണ് ഈ ദിവസത്തിൽ നമുക്കൊന്നിച്ച് ഒരു ചെറിയ ചിന്തകളോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം അതിനാധാരമായി ഒന്ന് കൊരിന്തർ പത്താം അധ്യായത്തിന് നാലാമത്തെ വാക്യമാണ് അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു കർത്താവായ യേശുവിൻ്റെ ക്രൂശ്മരണവും അതിനാൽ മനുഷ്യവർഗത്തിന് കൈവരേണ്ട രക്ഷയും അനുഗ്രഹങ്ങളും ലോക സ്ഥാപനത്തിനുമ്പ് ദൈവൻ പ്ലാൻ ചെയ്തതും മാറ്റിക്കൂടാത്തതുമായ ഒരു പദ്ധതി ആയിരിക്കുകയാണ് അതിന് നിവൃത്തി പുതിയ നിയമത്തിലാണെങ്കിലും അതിൻ്റെ ശക്തമായ പാടുകൾ പഴയ നിയമത്തിൽ ധാരാളം കാണാണ്ട് കഴിയും യാഗമൃഗങ്ങൾ അറുക്കപ്പെടുന്നതും ഉയർത്തപ്പെട്ട താമരസർപ്പം അതുപോലെ തന്നെ മാറയിൽ അത് ഒടിച്ചിരപ്പെട്ട വൃക്ഷക്കൊമ്പ് അതുപോലെ ഇത്യാദി ധാരാളം ഉദാഹരണങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് അത് മനുഷ്യവർഗത്തിൻ്റെ ഉദ് ഉദ്ധാരണത്തിലുള്ള ഏക മാർഗം അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ക്രൂശ്മരണവും തുടർന്നുണ്ടായ ജീവജലപ്രവാഹവുമാണ് അടിക്കപ്പെട്ട പാറയിൽ നിഴലിച്ചിരിക്കുന്നത് അബ്രഹാമിൽ ആരംഭിച്ചൊരു മഹാജാതിയായി മിശ്രയിൽ നിന്ന് യാത്ര ചെയ്ത ജനം മനുഷ്യവർഗത്തിൻ്റെ പ്രാതിനിധ്യം വഹിക്കുകയാണ് ദാഹിച്ച് വരവശലായി തീരുന്ന ജനത്തെയാണ് റിഫീദീമിൽ കാണുന്നത് ആ സ്ഥലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാപത്തിൻ്റെ ഫലമായി മനുഷ്യ അടങ്ങാത്ത അഭിലാഷങ്ങളുടെ ചിത്രമാണ് ദാഹം എന്ന് പറയുന്നത് ആദാമിൻ്റെ പാപമാണ് നമ്മെ ദാഹത്തിന് ഇരയാക്കി തീർത്തത് എല്ലാ മനുഷ്യരിലും ഒന്ന് അല്ലെങ്കിൽ മറ്റൊന്നിനായി ദാഹിക്കുന്നവരാണ് ഈ മഹാ മരുഭൂമിയിൽ ഇസ്രായേലിൻ്റെ ദാഹജലം എങ്ങനെ ലഭിക്കും മനുഷ്യൻ്റെ ആത്മീയ ദാഹത്തിൻ്റെ തെളിവുകളാണ് ലോകത്തിലെമ്പാടും കാണുന്ന ഈ ആരാധനാലയങ്ങളും മറ്റുള്ളതായ അമ്പലങ്ങളും ഒക്കെ മനുഷ്യന് ആരാധന വേണം അവനെ ആരാധനയ്ക്കുള്ള ദാഹം അവനെ കാണിക്കുകയാണ് അതുകൊണ്ട് ഈ രാവിലെ ആരാധനയ്ക്കായിട്ട് നാം ഒരുങ്ങുമ്പോൾ ഒരു കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ് നാം എല്ലാവരും ആത്മീയ ദാഹമുള്ളവരായി തീരുന്നു അതുകൊണ്ട് തിരുവഴുത്തു പറയുന്ന അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്ത ആയുള്ളവരെ നിങ്ങൾ വെള്ളത്തിന് വരുവീൻ വന്ന് വാങ്ങിക്കൊള്ളുവിൻ നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ അപ്പമല്ലാത്ത ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങൾ പ്രയത്നബലവും ചെലവിടുന്നത് എന്തിന് എന്ന് ഏഷ്യ അൻപത്തി അഞ്ചിൻ്റെ ഒന്നാമത്തെ വാക്കിൽ കാണാൻ കഴിയും ഏഷ്യ അൻപത്തി മൂന്നിൽ കർത്താവ് അടിക്കപ്പെട്ട കാര്യം പ്രവചിച്ച ശേഷമാണ് ദാഹിച്ചിരിക്കുന്നവരെ ക്ഷണിച്ചിരിക്കുന്നത് എന്ന് നാം ഓർക്കണം അതാണ് അൻപത്തി മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പാറ അടികൊള്ളാതെ വെള്ളവും പാലും തേനും മനുഷ്യന് ലഭിക്കുകയില്ല ദാഹാർത്ഥനായിത്തീരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മോശ പാറയെ വടി കൊണ്ട് അടിച്ച് വെള്ളം പുറപ്പെടുവിച്ചതും ജനം അത് കുടിച്ച് ദാഹം തീർത്തതും പുതിയ നിയമ സുവിശേഷത്തിൻ്റെ ദൈവ നിസ്വസതയ്ക്ക് ഒന്നാം തരം ദൃഷ്ടാന്തം തന്നെയാണ് അതാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് ഒന്ന് ആ പാറ ക്രിസ്തു അത്രേ എന്നാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് ഞാൻ ഹോർവോ ബിൽ മുമ്പാകെ പാറയുടെ അടുക്കൽ വരും അല്ലെങ്കിൽ നിൽക്കും എന്ന് ദൈവം വോയ്സ്യോട് പറഞ്ഞു അതിനാൽ ഈ ഇതിനെ യഹോവ ഇറങ്ങി പാറ വേണം പാറയെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇത് യേശു ക്രിസ്തുവിനെ കാണിക്കുന്ന ചിത്രമാണ് തിരുവചനത്തിൽ ദൈവത്തെ ഉദ്ദേശിച്ച് പാറ എന്ന് അനവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ശങ്കർത്തനു പത്തൊമ്പതിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നു അവനെൻ്റെ പാറ രക്ഷയുടെ പാറ ആദ്യായ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചാൽ അത് ദൈവ സ്വഭാവത്തിൻ്റെ വിവിധ വശങ്ങളെ സ്പഷ്ടമാക്കിയിരിക്കുന്നത് കാണാൻ കഴിയും പഴയ നിയമത്തിലെ യഹോവ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവാണ് കർത്താവിനെ പറ്റി വീട് പണിയുന്നവര് തള്ളിക്കളഞ്ഞ കല്ല് അത് ചോദന ചെയ്യപ്പെട്ട കല്ല് ഇടർച്ചയുള്ള കല്ല് സഭയുടെ അടിസ്ഥാന കല്ല് കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല് എന്നിങ്ങനെ കാണാൻ കഴിയും അപ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മയാണ് ഈ പ്രയോഗങ്ങളിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നീയോ അനന്യൻ നിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല എന്ന് യേശുക്രിസ്തു അതെ പറഞ്ഞിരിക്കുകയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് കാരണം അവൻ ഇന്നലെയും ഇന്നും എന്ന് നീക്കും അനന്യനാണെന്നാണ് എബ്രഹനക്കാരൻ അതെ നമ്മെ ഓർപ്പിക്കുന്നത് അതുകൊണ്ട് പാറ അടി കൊണ്ടതിനാൽ വെള്ളം ചാടി പുറപ്പെട്ടു ഇസ്രായേലിൻ്റെ യാത്രയിൽ നദികളായി ഒഴുകി അവരെ അനുഗമിച്ചു എന്നാണ് നൂറ്റി അഞ്ചാം സംഗീർത്തനും നാൽപ്പത്തി ഒന്നാമത് വാക്യത്തിൽ കാണുന്നത് അവർ കോരി കുടിച്ചു അവരുടെ ദാഹം തീർന്നു നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കൂരുമെന്നാണല്ലോ ഏഷ്യ പന്ത്രണ്ടിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാതെ കഴിയുന്നത് അതുകൊണ്ട് ഈ പ്രവചനമെല്ലാം ക്രൂശിലാണ് നിവർത്തിച്ചിരിക്കുന്നത് ദാഹിക്കുന്നവനെല്ലാം അത് എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നാൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവൻ്റെ നദികൾ ഒഴുകും എന്ന് കർത്താവ് പറഞ്ഞത് ഈ ജീവപ്രവാഹത്തെ ഉദ്ദേശമാണ് യോഹന്നാൻ ഞാൻ ഏഴാം അധ്യായത്തിന്റെ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി എട്ടുള്ള കുടിക്കുക എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുക എന്നർത്ഥത്തിലാണ് അതെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തുന്നേറ്റ ഈ കർത്താവിൽ വിശ്വസിക്കുന്നവർ അത് പത്രോസ് പറഞ്ഞ പോലെ കർത്താവെ ഞങ്ങൾ ആരുടെ അടുക്കിൽ പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്ന് പറയും എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു യോഹന്നാൻ ആറിൻ്റെ മുപ്പത്തി അഞ്ച് സ്നേഹിതരെ നിന്റെ ദാഹം നിനക്കിന്നും തീർന്നിട്ടില്ല എങ്കിൽ ഈ നല്ല കർത്താവിൽ വിശ്വസിക്കുക അവൻ്റെ അടുക്കിലേക്ക് വരിക പാറയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ധാരാളമാണ് ഒന്ന് ജീവജലം ലഭിക്കാറുണ്ട് പാറയിൽ നിന്ന് തേൻ ലഭിക്കാറുണ്ട് പാറയിൽ നിന്ന് എണ്ണ ലഭിക്കാറുണ്ട് സോറി പാറയിൽ നിന്ന് തീ അതുപോലെ തന്നെ തീ ലഭിക്കാറുണ്ട് ഈ നാല് കാര്യങ്ങളാണ് പാറയിൽ നമുക്ക് ലഭിക്കുന്നത് ജീവജലം അതായത് പരിശുദ്ധാത്മാവിനെ കുറിക്കുകയാണ് ഈ വെള്ളം ദാനമായി കിട്ടുന്നതാണ് പരിശുദ്ധാത്മാവ് ആദ്യ ദാനമാണെന്നാണ് റോമർ എട്ടിൻ്റെ ഇരുപത്തി മൂന്നിൽ നമുക്ക് കാണാണ്ട് കഴിയുന്നത് യേശുവിൻ്റെ ക്രൂശ് മരണാനന്തരം പുറപ്പെട്ട പരിശുദ്ധാത്മാവ് കർത്താവിൽ വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യ പാനീയമായി ലഭിക്കുന്നു ഏകാത്മാവിൽ സ്നാനമേറ്റും ഏകാത്മാവിനെ പാനം ചെയ്തിരിക്കുന്ന ആണല്ലോ ഒന്നുകൊരു പന്ത്രണ്ട് പതിമൂന്ന് പുതിയ നിയമ വിശ്വാസികൾക്കെല്ലാം ധൈര്യമായി പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇവിടെ ഈ നിലയിൽ അത് പാറയിൽ നിന്ന് ജീവജലം ലഭിക്കുക മറ്റൊന്ന് പാറയിൽ നിന്ന് തേൻ ലഭിക്കുന്നു ആവർത്തൻ മുപ്പത്തിരണ്ടിൻ്റെ പതിമൂന്ന് തേൻ കയ്പെ മധുരമാക്കി തീർക്കുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടാനുഭവങ്ങളെ മധുരമാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും അടികൊണ്ട ശേഷവും തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായതിനാൽ അവർ സന്തോഷിച്ചുകൊണ്ട് പോയി എന്നാണ് അപ്പോസന്മാരെക്കുറിച്ച് അപ്പോസൻ പ്രതി അഞ്ചിൻ്റെ നാൽപ്പത്തി ഒന്നിൽ വായിക്കുന്നത് മാത്രമല്ല മൂന്നാമതായിട്ട് എണ്ണ പാറയിൽ നിന്ന് എണ്ണ നമുക്ക് ലഭിക്കുന്നു ഈവ് ഇരുപത്തി ഒമ്പതിൻ്റെ ഇരുപത്തി ഒൻപതിൻ്റെ ആറാമത് വാക്യം പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു എന്ന് വായിക്കും എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു മുഖത്തെ മിനുക്കുന്ന എണ്ണ എന്നിങ്ങനെ സംഘർത്തങ്ങൾ കാണുന്നുണ്ട് അവൻ്റെ കാലെണ്ണയിൽ മുക്കട്ടെ എന്നാണ് ആവർത്തനം മുപ്പത്തി രണ്ടിൽ ഇരുപത്തിനാലിൽ കാണുന്നത് അത് ഈശൂരനെ പറ്റിയാണ് പറയുന്നത് ആത്മാവുള്ള നടപ്പിൻ്റെ നിഴലാണ് ഭോജനയാഗത്തിൽ എണ്ണ ഒഴിച്ച് കൂടാൻ പാടില്ലാത്ത സാധനമാണ് ഈ എണ്ണയിൽ അഭിഷേകം പ്രാപിച്ചവർ മാത്രമാണ് പുതിയ നിയമസഭാ അംഗങ്ങൾ എന്ന് പറയുന്നത് രണ്ട് കോരും ഒന്നിൻ്റെ ഇരുപതും ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിന് ഇരുപത് മുതൽ ഇരുപത്തിയഴുവരെയുള്ള കൂടാരത്തിലെ നിലവിളക്ക് രാത്രി മുഴുവനും പ്രഭാതമാവുകളും കത്തിക്കൊണ്ടിരിക്കണമായിരുന്നു ദൈവാത്മാവിൽ നമുക്കും പ്രഭാതം വരെ പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കാം ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് അവസാനിപ്പിക്കാം പാറയിൽ നിന്ന് നാലാമതായിട്ട് തീ ലഭിക്കുകയാണ് ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ടു ന്യായതന്മാർ ആറിൻ്റെ ഇരുപത്തി ഒന്ന് ഇത് ദൈവ ദൈവ മക്കൾ ആരാധിക്കുന്നതിനെയും ദൈവം അത് അംഗീകരിക്കുന്നതിനെയും കാണിക്കുന്നു ദൈവമക്കൾ ജീവനുള്ള ആരാധനയായി തങ്ങളുടെ ശരീരങ്ങളെപ്പോഴും സമർപ്പിച്ചുകൊണ്ടിരിക്കണം ഹോമയാകത്തിലെത്തി ഒരിക്കലും കേട്ടുപോകാൻ പാടില്ല ദൈവത്തെ അപ്രകാരം ആരാധിക്കുവാൻ കൃപാസനം വരെ ചെല്ലുവാൻ നമുക്ക് വഴി തുറന്ന് കിട്ടിയത് യേശു അടിക്കപ്പെട്ടതിനാലാണ് ആ തുരശീല കയറിയതിനാലാണ് ആകിയാൽ അടിക്കപ്പെട്ട പാറ മുഖാന്തരം നമുക്ക് കൈവന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഈ രാവിലെ അവൻ്റെ മുമ്പാകെ ഇരുന്ന് കത്താവെ നീ ഞങ്ങൾക്ക് ചെയ്ത നീ ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം നീ ഞങ്ങൾക്ക് ജീവന ജീവജലം തന്നു നീ ഞങ്ങൾക്ക് പാറയിൽ തേൻ തന്നു നീ ഞങ്ങൾക്ക് എണ്ണ തന്നു നീ ഞങ്ങൾക്ക് തീ തന്നു ഇത്യാദി കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് എന്നെ സ്തുതിക്കാം നമുക്ക് മഹത്വപ്പെടുത്താം കർത്താവിൻ്റെ വലിയ ഇരുന്നാമം ഇന്ന് പോലെ എന്തേക്കും മഹത്വപ്പെടുമ്പറാകട്ടെ